ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് സുഹൈലിൻ്റെ വീട്ടിലാണ്. നമ്മുടെ ഒരു 1 lakh ബമ്പർ പ്രൈസ് അടിച്ചതിൻ്റെ ഒരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൈലിൻ്റെ ടീമും ഈ ബമ്പർ പ്രൈസ് അടിക്കാനായിട്ട് ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രിക്കിലൂടെയാണ് സുഹൈലിൻ്റെ ഒക്കെ ആ ഒരു ബമ്പർ പ്രൈസ് കിട്ടിയത്. നിങ്ങൾക്കും ആ ട്രിക്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ആ ബമ്പർ പ്രൈസ് കിട്ടും. Hi friends, once again welcome back to another variety video of Trip with Shinil. He takes you to unusual places, rare views and great experiences. Come with Shinil. It's a trip with Shinil. Subscribe and click the bell icon for continuous travel vlogs. Trip with Shinil. Friends, appo nammal innallad പട്ടാമ്പിയിലാണ്. പട്ടാമ്പിയിൽ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഹൈലിൻ്റെ വീട്ടിലാണ്. സുഹൈൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബോച്ചയുടെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സുഹൈൽ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അധികം ഒരു കാര്യം പറയാനുള്ളത്, ബോച്ചയുടെ ഒരു ഫേമസ് ഗെയിം ഉണ്ട്, ഒരു സ്പിൻ ആൻഡ് വിൻ ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ 1 lakh കിട്ടിയേക്കണത്, 1 lakh ബമ്പർ പ്രൈസ് അടിച്ചേക്കണത് നമ്മുടെ സുഹൈലിനാണ്. ആക്ച്വലി ഇന്ന് എയർപോർട്ടിൽ വെച്ച് കൊടുക്കാൻ കാരണം ബോബി ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ആദ്യത്തെ പാക്കേജ് ടൂറാണ്. ഞാൻ തന്നെ ഗൈഡാണ്. നമ്മളൊരു ടീമുണ്ട്, നമ്മുടെ ചീഫ് ഗസ്റ്റ് ഉണ്ട്, ബൈജോസ് നായർ ഉണ്ട്, കോടിക്കോട്ടെ ഒരു ടീമായിട്ട് ഞങ്ങൾ ആദ്യത്തെ ബാച്ച് ലഡാക്കിൽ പോവാണ്. അപ്പം ഇന്ന് ഇതിനിടയ്ക്ക് കൊടുക്കാൻ വേറൊരു നേരമില്ലാത്തതുകൊണ്ട് എയർപോർട്ടിലേക്ക് വരാൻ പറഞ്ഞു. സുഹൈൽ ആണ് ഇത്. സുഹൈൽ ഇത് ആക്ച്വലി ബോബി ഫാൻസ് ഗെയിമാണ്. അതായത് ബോബി ഫാൻസ് ആപ്പ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ആർക്കെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് റിക്വസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ബോബി ഫാൻസ് ആപ്പ് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചാരിറ്റിക്കൊപ്പം എൻ്റർടൈൻമെൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗെയിമും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബോബി ഫാൻസ് ഗെയിം എന്നാണ് അതിൻ്റെ പേര്. ഇന്നലെ 12 മണിക്കാണ് ഇതിൽ കളി തുടങ്ങിയത്. ഇത് ലോകത്ത് തന്നെ ഒരു പക്ഷേ ആദ്യത്തെ ഗെയിമായിരിക്കും ഇത്. കാശ് വയ്ക്കാതെ, കാശ് അങ്ങോട്ട് കൊടുക്കാതെ കളിക്കാവുന്ന, കാശ് ഇങ്ങോട്ട് കിട്ടാവുന്ന ആദ്യത്തെ ലോകത്തെ ഗെയിമായിരിക്കും. ബാക്കിയൊക്കെ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം കളിക്കാൻ. മാത്രമല്ല ഇപ്പോൾ ബ്ലൂ വെയിൽ, ഫ്രീ ഫയർ പലതും കളിച്ചിട്ട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യണം, പിള്ളേർ പഠിക്കുന്നില്ല, കയ്യിൽ കാശ് മുഴുവൻ കൊടുക്കുന്നു, ഇതൊക്കെ ഞാൻ കണ്ട്. അതിൽ നിന്നുള്ളൊരു ഇൻസ്പിറേഷനാണ് കാശ് മുടക്കാതെ മറ്റുള്ള രീതികളിലേക്ക് പോകാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്. സ്ത്രീകൾ, കുട്ടികൾ, ആണുങ്ങൾ എല്ലാവർക്കും ഒരുപോലെ കളിക്കാവുന്നതാണ്. അപ്പോൾ സുഹൈലി ആ ബമ്പർ പ്രൈസ് അടിക്കുമ്പോൾ സുഹൈലിന് കുറച്ച് ട്രിക്സ് ഉണ്ട്. ആ ട്രിക്സിലൂടെയാണ് സുഹൈലി ബമ്പർ പ്രൈസ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിക്സിനെ കുറിച്ച് അറിയാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്പിൻ ആൻഡ് വീൽ ഗെയിമിനെ കുറിച്ച് അറിയാനായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പട്ടാമ്പിയിൽ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഹൈലിന് ബമ്പർ പ്രൈസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബമ്പർ പ്രൈസ് അടിച്ചേക്കണതിൻ്റെ ഒരു സെലിബ്രേഷൻ, 1 lakh ബമ്പർ പ്രൈസ് അടിച്ചേക്കണതിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഇപ്പോൾ നടക്കാൻ പോണത്. ഞങ്ങളിത് കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. സുഹൈലിൻ്റെ ഫാമിലി മൊത്തം ഉണ്ട്, അവിടെ കേക്കിലേക്ക് കടക്കാൻ. ഓക്കെ, നമുക്ക് കേക്ക് കഴിയാം. ഓക്കെ പ്ലീസ്. അപ്പൊ നമ്മുടെ കേക്ക് കട്ടിങ് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മളിന്ന് ഉള്ളത് വീണ്ടും ഞാൻ പറയാണ് പട്ടാമ്പിയിലാണ്. പട്ടാമ്പിയിൽ വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ അനൗൺസ് ചെയ്തിരുന്ന ഒരു 1 lakh ബമ്പർ പ്രൈസ് ഉണ്ടായിരുന്നു സ്പിൻ ആൻഡ് വിൻ ഗെയിമിന്. അപ്പൊ അത് ഇന്ന് അച്ചീവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സുഹൈലാണ്. അപ്പൊ സുഹൈലിന്റെ വീട്ടിലാണ്. സുഹൈലിന്റെ ഉപ്പയുണ്ട്, ഉപ്പാപ്പയുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട്, ഇളയപ്പുണ്ട്, അങ്ങനെ എല്ലാവരും കൂടി ഫാമിലി മൊത്തം ഉണ്ട്. ഇന്ന് നമുക്ക് ആളുടെ ഒരു എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ ആ ഫണ്ട് എന്തിനാണ് ആൾ വിനിയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു സമ്മാനം കിട്ടിയപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബ്രോസ്, അപ്പൊ നമ്മുടെ കൂടെ സുഹൈലുണ്ട്. 1 lakh ബമ്പർ പ്രൈസ് അടിച്ച സുഹൈൽ ഭായി. അപ്പൊ സുഹൈൽ, എന്താണ് സുഹൈലിന്റെ എക്സ്പീരിയൻസ്? ആ 1 lakh ബമ്പർ പ്രൈസ് അടിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എത്രയും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ബമ്പർ പ്രൈസ് ആണ്. അതായത് ഫ്രീ ടൈമിലാണ് കളിക്കൽ. പഠിക്കുന്ന ടൈമിൽ പഠിച്ചിട്ട് ഫ്രീ ആയിരിക്കുമ്പോൾ മനസ്സൊക്കെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കളിക്കുമ്പോൾ അടിപൊളിയായിട്ട് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഗെയിമിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ് അറിഞ്ഞത്? അതുപോലെ തന്നെ ഈ ബമ്പർ പ്രൈസ് ഇങ്ങനെ അടിക്കുന്നോ അല്ലെങ്കിൽ കിട്ടും എന്നൊക്കെ ഉള്ളൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കോച്ചയുടെ വീഡിയോ കണ്ടത് ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെ പേജിക്ക് IGTV ഫോർവേഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തു. എന്നും ഈവനിങ് കളിക്കാൻ പോകണമാതിരി ഗ്രൗണ്ടൊക്കെ പോയി. അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കളിച്ചോ, ഇത് നല്ല അടിപൊളി ഗെയിമാണ്, ഇൻസ്റ്റയില് ക്യാഷ് കിട്ടും, വിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കളിച്ചു. അങ്ങനെ പ്രൈസ് കിട്ടി, ചെറിയ ചെറിയ പ്രൈസ് കിട്ടി. പിന്നെ ബമ്പർ അടിക്കണമെന്ന് വിചാരിച്ചില്ല, പെട്ടെന്ന് ഒരു ഇതായിട്ടാണ് വന്നത്. ആരാണ് സുഹൈലിനെ വിളിച്ചിട്ട് അനൗൺസ് ചെയ്തത്? ബമ്പർ പ്രൈസ് കിട്ടിയെന്ന് സുഹൈലിനെ വിളിച്ച് പറഞ്ഞത് ആരാണ്? ആ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ആളോട് എന്താണ് നിങ്ങൾ സംസാരിച്ചത്? അതായത് നൈറ്റ് ഒരു 7:30 ആ ടൈമിലാണ് ഫസ്റ്റ് കോച്ച ഫാൻസ് എന്ന് ഒരാൾ വിളിക്കുകയും ചെയ്ത്, ഞാനൊരു സുഹൈലല്ലേ, അത് ഇങ്ങനെ ഗെയിം കളിച്ചിരുന്നില്ല, കളിച്ചു പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു ഏതായാലും ബമ്പർ പ്രൈസിലുള്ള സെലക്ഷൻ കിട്ടുന്നു, വിന്നറായ കോച്ച നേരിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 15 minutes കഴിഞ്ഞിട്ടാണ് ബോച്ച വിളിച്ചത്, രംഗരാജിലേഷൻ ചിക്കൻ വിന്നറ്, ഇതെങ്ങനെ കളക്ട് ചെയ്യേണ്ടത്, എന്താ നേരിട്ട് ശരിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നും വിചാരിക്കാത്ത ടൈമിലാണ് ഫസ്റ്റ് ആണ് കിട്ടിയത്. പിന്നെ അപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, എത്ര ആളത്തിൽ ഇങ്ങനെ എങ്ങനെയാണ് ഒരു സംഭവം ഒന്നും അറിഞ്ഞില്ല. ഫസ്റ്റ് ഇങ്ങനെ നടക്കുന്നു, വിന്നറാവുന്നു, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ആയിക്കോട്ടെ, എല്ലാവർക്കും പല ആൾക്കാർക്കും പല ഗെയിമിലും വിന്നേഴ്സ് ആകാറുണ്ട്. പ്രൈസ് കിട്ടിയെന്ന് അറിയിക്കാറുണ്ട്, പ്രൈസ് കിട്ടിയെന്ന് പറയാറുണ്ട്, ചെക്കുകൾ കൊടുക്കാറുണ്ട്. വണ്ടി ചെക്കുകൾ വരെ കൊടുത്തിരിക്കുന്ന ചരിത്രങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുമുണ്ട്. എന്താണ് നിങ്ങളുടെ അക്കൗണ്ട്? നിങ്ങൾക്ക് പ്രൈസ്, നിങ്ങൾക്ക് ചെക്ക് കിട്ടി, എത്ര ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി? ചെക്ക് ഞാൻ 9th കൊടുത്തു, 11th എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. 2 ദിവസം കൊണ്ട് അത് അക്കൗണ്ടിൽ വരും. ഗൈസ്, ഫണ്ട് കിട്ടി. ഗൈസ്, ഫണ്ട് കിട്ടിയിരിക്കുകയാണ്. 1 lakh റുപ്പീസ് ആളുടെ അക്കൗണ്ടിൽ എത്തിയെന്നാണ് ആള് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗെയിമിന്റെ ഒരു സത്യസന്ധതയാണ് ഇവിടെ സുഹൈൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പല ആൾക്കാരും പ്രൈസ് കിട്ടി എന്ന് പറഞ്ഞാൽ പോലും അത് അക്കൗണ്ടിൽ വന്നില്ല എന്ന് പറയുന്ന പല ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിൽ നിന്നും വിഭിന്നമായി 1 lakh ബമ്പർ പ്രൈസ് എന്ന് പറയുന്ന സംഭവം 3 ദിവസത്തിനുള്ളിൽ ആളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഉറപ്പല്ലേ? അപ്പൊ ആളുടെ സ്റ്റേറ്റ്മെന്റ്, ആളുടെ അക്കൗണ്ടിൽ വന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കാണിക്കും. ഈ 1 lakh എന്ന് പറയുന്ന എമൗണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ 1 lakh എന്തെങ്കിലും ഒരു എമൗണ്ട്, ഒരു 1 രൂപ കുറവുണ്ടായിരുന്നു. അപ്പൊ 1 lakh എന്ന് പറയുന്ന എമൗണ്ട് 1 രൂപ പോലും വ്യത്യാസമില്ലാണ്ട്, 1 രൂപ പോലും കുറവില്ലാണ്ട് സുഹൈലിന്റെ അക്കൗണ്ടിൽ ആ 1 lakh റുപ്പീസ് കയറിയിരിക്കുകയാണ്. അപ്പൊ സുഹൈൽ ഇപ്പൊ തന്നെ നമ്മുടെ ആ ഒരു മൊബൈലില് ആളുടെ സ്റ്റേറ്റ്മെന്റ് കാണിക്കും. ഇനി സുഹൈലിന്റെ ഉപ്പൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇതിങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ വേറെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അവരങ്ങനെ അങ്ങനെ എന്നെ സുഹൈൽ വിളിച്ച് അടുത്ത വീട്ടിൽ വരാൻ വേണ്ടി കഴിഞ്ഞു, ഇവരെ വീട്ടിൽ വരാൻ വേണ്ടി വിളിച്ച്, അങ്ങനെ ഞാൻ വിളിച്ചിട്ട് തന്നെ അവർക്കൊക്കെ ഇങ്ങനെ ഇത്ര അടുത്തുള്ള ഒരു ആർക്കി പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാനപ്പോൾ ചിരിയോട് ചിരിയായിരുന്നു, കാരണം ഇത് ഉള്ളതാണോ സംഭവം ഇല്ലാത്തതാണ് നമുക്കറിയില്ലോ. അപ്പോൾ പറഞ്ഞു ഉറപ്പാണ്, ഇനിയിപ്പോൾ ആട് നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രിയാണ് ഈ കാണുന്ന ആരും ഉറങ്ങിയിട്ടില്ല. സന്തോഷം കൊണ്ട് ഇഷ്ടം ചെയ്യുന്നില്ല, അതുപോലെ സന്തോഷം കൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇഷ്ടം ചെയ്യുന്ന ആളുടെ
അത് ആ സാറിനെ കണ്ട് ആ സംഗതി കിട്ടിയതിന് ശേഷം രാത്രി വന്നിട്ട് സുഖമായി സന്തോഷമുണ്ട് സാറിന്, വളരെ താങ്ക്സ്. അപ്പൊ ഇളയപ്പൊക്കെ എന്താണ് പറയാനുള്ളത്? അപ്പൊ ഇളയപ്പ ഉണ്ട്, അതുപോലെ തന്നെ ഉപ്പാപ്പ ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സെലിബ്രേഷനിൽ. അപ്പൊ ഇളയപ്പൊക്കെ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, ഇതിപ്പോ കിട്ടുന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് വിശ്വസിക്കാൻ എല്ലാവർക്കും ഭയങ്കര താമസമായി. പിന്നെ അതിങ്ങനെ ചെന്നു ലൈവായിട്ട് കൊടുക്കുന്നതും ഒക്കെ കണ്ടപ്പോ എല്ലാവർക്കും വിശ്വാസമായി സംഭവം കിട്ടിയെന്നുള്ളത്. ഇതിപ്പോ മുഴുവൻ ഗെയിം പേടിയാണല്ലോ കുട്ടികൾ കളിക്കാൻ. ഇപ്പോഴത്തെ അവസ്ഥക്ക് കുട്ടികൾ പഠിക്കുന്നു. ഇപ്പൊ അറിഞ്ഞു നോക്കുമ്പോ ഒരുപക്ഷെ നിങ്ങൾക്കുള്ള താല്പര്യമാണ്, എല്ലാവരും കളിക്കണം. അപ്പൊ ഇനി ഉപ്പാപ്പ ഉണ്ട്, നമ്മുടെ സുഹേലിന്റെ ഉപ്പാപ്പയും സുഹേലിന്റെ ബാപ്പയുടെ ജ്യേഷ്ഠനാണ്. അപ്പൊ ആൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. പറയാനുള്ളത് ഇതിൽ വിന്നറായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ആ ഡ്രാഫ്റ്റിൽ നിന്ന് മാറാൻ വേണ്ടി ഞാനും അവനും കൂടെയാണ് ബാങ്കിൽ പോയത്. 1 ലക്ഷം ആയതുകൊണ്ട് അവനൊരു പേടി, ഇത് മാറി വരുമ്പോൾ പിന്നാലെ ആരെയും കൂടുമോ. പിന്നെ അത് വാങ്ങി വരാൻ വേണ്ടി ഞാനും അവനും കൂടെ പോയി. വളരെയധികം നന്ദി, സന്തോഷം. ബ്രോ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഗെയിം വളരെയധികം സത്യസന്ധമായിട്ടാണ് ബോച്ചെ അവതരിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞ പൈസ 25 രൂപയായാലും 100 രൂപയായാലും 500 രൂപയായാലും 1000 രൂപയായാലും ഏറ്റവും ഉപരി 1 lakh rupees ആയാലും അത് നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. അത്രയ്ക്കും ഷുവറായിട്ടാണ് ബോച്ചെ ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിക്കും ബ്രോസ്. അപ്പോ നമ്മുടെ ഗെയിം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഒരുപാട് ആൾക്കാർ ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും അറിയില്ല എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. നമുക്കിവിടെ സുഹൈലിന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് നിങ്ങൾ ഗെയിം കളിക്കുന്നത്, എങ്ങനെ എവിടെ നിന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണത് ഒന്ന് പറയാമോ? ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി അത് ബോച്ചെ ഫാൻസ് ആപ്പ് എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡൊക്കെ കൊടുത്ത് സൈനപ്പ് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് അതിൽ മുകളിൽ തന്നെ ഉണ്ടാവും സ്പിൻ ആൻഡ് വിന്ന്. സിമ്പിളാണ്. പിന്നെ അത് എടുക്കുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്പിൻ ചെയ്യുക. അപ്പോൾ അതിലിങ്ങനെ 25, 50, 100 അങ്ങനെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനൊക്കെ കളിച്ചിരുന്ന് എൻ്റെ അപ്പം ഒപ്പം തന്നെ കളിച്ചിരുന്ന് കളിച്ചപ്പോൾ ആദ്യം എനിക്ക് 100 കിട്ടി, അതങ്ങനെ എൻ്റെ അക്കൗണ്ട് കയറി. പിന്നെ കൂട്ടുകാരന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ക്യാഷ് കയറിയ. അപ്പം ആ എല്ലാവരും ഇതുള്ളതാണെന്നൊക്കെ വിചാരിച്ച് എന്നിട്ട് അപ്പോഴാണ്. പിന്നെ രാത്രിയാണ് അവൻ വിളിക്കുന്നത്, ഇത് ഇങ്ങനെ 1 lakh 9 paisa അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പം പറഞ്ഞ മാതിരി ചിരിച്ചിട്ട് അങ്ങനെ ഇല്ലാതായിരിക്കും. ഓനെ കാണുമ്പോൾ ഒക്കെ ചിരിയാൻ വന്നിട്ട്, കാരണം ഈ സ്വപ്നത്തിനും കൂടി വിചാരിക്കാത്ത 1 lakh ഒക്കെ കിട്ടിയാൽ പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞാനും പോയിരുന്ന ഞങ്ങൾ കളക്ട് ചെയ്യാൻ പോയിരുന്നു, എന്നിട്ട് കോച്ചനെ കണ്ട് സെൽഫി ഒക്കെ എടുത്ത് ഹാപ്പിയാണ്. അത് കളിച്ചു, കളിച്ചിട്ട് എല്ലാവർക്കും ചെറിയ ചെറിയ എമൗണ്ട് കിട്ടിയിരുന്നു. അപ്പോൾ എന്താണ്, രാത്രി ഇപ്പോൾ വിളിച്ചിട്ടാണ് പറയുന്നത് 1 lakh അടിച്ചു. അപ്പോൾ ഹാപ്പിയായി ആകെ ആകെ ആദ്യം പറഞ്ഞാൽ ആകെ അമേസിംഗ് ആയി. ഇനി നമ്മുടെ സുഹേലിൻ്റെ അനിയനുണ്ട്. അപ്പൊ അനിയൻ എന്താ പറയുന്നത്? ചേട്ടൻ വല്ലതും തരോ. ഗൈസ്, അപ്പോൾ സുഹൈലി ഈ ഫണ്ട്, അതായത് ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അദ്ദേഹം വെറുതെ ഇരുന്ന് കളിച്ചപ്പോൾ 1 lakh rupees അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഈ 1 lakh rupees അദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ സുഹൈലി പറയും എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ഞാൻ ഫുള്ള് എമൗണ്ട് പഠിക്കാനായിരുന്നു ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു നാട്ടിൽ തന്നെ ഒരു പാലിയേറ്റീവിൻ്റെ ഇത് ഞാൻ കുറച്ച് ഫണ്ട് കൊടുത്തു. പാവപ്പെട്ട വൃദ്ധന്മാരെ ഒക്കെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് ഫണ്ട് കൊടുത്തു. അവർക്ക് ഫുഡിനോ അല്ലെങ്കിൽ കിടക്കാനുള്ള ബെഡായിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഇതായിട്ടുള്ള ഇതിൽ കുറച്ച് ഫണ്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ള ഫണ്ട് എമൗണ്ട് ഞാൻ എൻ്റെ പഠനത്തിന് മുന്നേ കണ്ടിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അതായത് എൻ്റെ പി ജി പഠനത്തിനുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് എൻ്റെ മനസ്സിൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഒരുപാട് ഗെയിമുകൾ, സുഹേലിന്റെ ഇളയപ്പ പറഞ്ഞതുപോലെ ഒരുപാട് ഗെയിമുകളുണ്ട്. ഗെയിം എന്ന് കേൾക്കുമ്പോ ഇന്ന് മാതാപിതാക്കന്മാർക്ക് നെഞ്ചിടിപ്പാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പല രീതിയിൽ ആക്രമിക്കപ്പെടുന്നു, പല രീതിയിൽ അഡിക്റ്റ് ആവുന്നു, പല രീതിയിൽ മരണപ്പെടുന്നു. അങ്ങനെ അത്തരത്തിൽ വളരെ വലിയൊരു വിപത്തായിട്ട് ഗെയിം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നന്മയുടെ പര്യായമായ ബോച്ചെ ഒരു ഗെയിം അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഗെയിം ഒരു അഡിക്റ്റ് ഗെയിം അല്ല. നിങ്ങൾക്കൊരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പഠനത്തിന് ശേഷം, നിങ്ങളുടെ ജോലിക്ക് ശേഷം നിങ്ങൾക്കൊരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ, ആ ഫ്രീ ടൈമിൽ നിങ്ങളൊന്ന് സ്പിന്ന് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും ചെറിയൊരു എമൗണ്ട്. ഇന്നത്തെ കാലത്ത്, ഇന്ന് ഈ കൊറോണ വന്നിരിക്കുന്ന ഈ കാലത്ത്, സാലറി കട്ടിങ്ങുള്ള ഈ കാലത്ത്, ജോലിയില്ലാത്ത ഈ കാലത്ത് നിങ്ങൾക്ക് പെട്രോൾ അടിക്കാം, നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിന് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി വളരെയധികം ബമ്പർ പ്രൈസുകളുമായിട്ട്, വളരെയധികം അത്ഭുതങ്ങളുമായിട്ട് ബോച്ച ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, എപ്പോഴും ഈ ഗെയിമിൽ നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ബോച്ചെ തൻ്റെ ബമ്പർ പ്രൈസ് അനൗൺസ് ചെയ്യുക എന്ന്. ഒരു പ്രാവശ്യം അനൗൺസ് ചെയ്ത ബമ്പർ പ്രൈസ് ഇതാ സുഹേലിന് കിട്ടി. ഇനിയും അനേകം അനേകം ബമ്പർ പ്രൈസുകളുമായിട്ട് ബോച്ചെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ബോബി ഫാൻസ് ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് അതിലൊന്ന് ഓടിച്ചു നോക്കുക. അപ്പോഴാണ് ആ ഒരു ബോബി ആപ്പിലൂടെയാണ് ബോച്ചെ തൻ്റെ പുതിയ പുതിയ വണ്ടേഴ്സുകൾ അവിടെ പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോബി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പുതിയ അനൗൺസ്മെൻറ്റുകൾ അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ബോബി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബോബി ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് സുഹേലിൻ്റെ കൂട്ടുകാർ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ അന്നത്തെ നമ്മുടെ ബോച്ചയുടെ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജോമോൻ എന്നൊരാൾ ഈ ഒരു വിന്നേഴ്സിനെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഹേലിൻ്റെ ബാപ്പയുണ്ട്, സുഹേലിൻ്റെ ഉപ്പ നമ്മുടെ കൂടെ ഉണ്ട്. ആൾക്കെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഇങ്ങനെ ഒരു സംഖ്യ അടിച്ചു എന്ന് പറഞ്ഞ ടൈമിൽ ഞങ്ങൾ സാറിനെ കാണാൻ വേണ്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് പോയത്. ഇത് സത്യത്തിൽ ഒറിജിനലായിരുന്നു. ഭൂരിപക്ഷം ആളുകൾ ഇത് പിന്നെ ഒറിജിനൽ അല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ ടൈമിൽ എൻ്റെ മോനോട് ചോദിച്ചത് സാറ്, അതായത് ബോബി സാറ് പറഞ്ഞത്, ഇത് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അതന്നെ ഒരു സത്യമാണ്. പിന്നെ അതിൻ്റെ പുറത്താണ് നമ്മൾ ജോമോൻ എന്ന് പറഞ്ഞ ഒരു ആൾ ഇതിനെപ്പറ്റി വേണ്ടാത്തതൊക്കെ എന്തൊക്കെ സംസാരിച്ചു, വേണ്ടാത്തത് കുറേ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഈ ഗോപി മോൻ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് സാറിനിങ്ങനെ പറയാൻ കാരണം. കാരണം എന്താ വെച്ചാൽ അവൻ വിചാരിച്ചത് തട്ടിപ്പാണ്, പല തട്ടിപ്പുകളും നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ ഇത് നേരെ മറിച്ച് ഒറിജിനലായിരുന്നു. ഞങ്ങൾ നേരിട്ട് സാറിനെ തന്നെ അവിടെ പോയി കണ്ട് കലക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ജോ മോൻ ഇനിയെങ്കിലും ഒന്ന് നന്നാവണം എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുണ്ട്. കാണുന്നതൊക്കെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവർ നല്ല കാര്യങ്ങളും ചെയ്തു വരുന്ന ആളുകളുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പിന്നെ ചെയ്യുന്നതിന് പിന്നെ അല്ല എന്ന് അത് തെറ്റായി ചിത്രീകരിക്കാൻ പാടില്ല. അതിൽ നല്ല ആളുകളും കുറേ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോ മോൻ എന്തായാലും ഇതെന്ന് കാണുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് ഇനിയൊന്ന് നന്നാവാൻ നോക്കുക. അപ്പോൾ നമ്മളിന്ന് സുഹൈലിൻ്റെ വീട്ടിലാണ്. നമ്മുടെ ഒരു 1 lakh ബമ്പർ പ്രൈസ് അടിച്ചതിൻ്റെ ഒരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സുഹൈലിൻ്റെ ടീമും ഈ ബമ്പർ പ്രൈസ് അടിക്കാനായിട്ട് ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രിക്കിലൂടെയാണ് സുഹൈലിനൊക്കെ ആ ഒരു ബമ്പർ പ്രൈസ് കിട്ടിയത്. നിങ്ങൾക്കും ആ ട്രിക്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ആ ബമ്പർ പ്രൈസ് കിട്ടും. സുഹൈലിനോടും ടീമിനോടും തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ആ ട്രിക്ക് അവർ പ്ലേ ചെയ്തതെന്ന്. ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡ് ഫ്രീ ആയിട്ട് ഫ്രീ ടൈമിൽ കളിക്കുക. അല്ലാതെ ഇത് എപ്പോഴും പഠിക്കുന്ന ടൈമിൽ രാത്രി അങ്ങനെ ഇതായിട്ട് കളിക്കരുത്. എപ്പോഴും മൈൻഡ് ഫ്രീ ആയിട്ട് കളിച്ചാൽ മതി. നമ്പർ പ്രൈസോ നല്ല നല്ല പ്രൈസുകളൊക്കെ അടിക്കും. സിമ്പിളാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സുഹൈലിൻ്റെ വീട്ടിലായിരുന്നു. നമ്മളിന്ന് വന്നത് നമ്മളൊരു ബോച്ചെ ഗെയിമിൽ, ബോച്ചെ ആപ്പിൽ, അല്ലെങ്കിൽ ബോബി ഫാൻസ് ആപ്പിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ബോച്ചെ ഗെയിമിൽ, വിൻ സ്പിൻ ആൻഡ് വിൻ എന്ന് പറയുന്ന ഗെയിമിൽ ബമ്പർ പ്രൈസ് അടിച്ചതിൻ്റെ ഒരു സെലിബ്രേഷൻ ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ സുഹൈലിൻ്റെ വീട്ടിൽ വന്നത്.
പിന്നെ സുഹേലിന്റെ ഉപ്പ ഉണ്ടായിരുന്നു, ഉപ്പയുടെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ന് ഒരു അടിപൊളി സെലിബ്രേഷൻ നടത്തി, ഫുഡ് കഴിച്ചു, അങ്ങനെ ഇപ്പൊ നമ്മൾ പിരിയാൻ പോയി. അപ്പൊ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു സമയം നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ തന്നതിന്. അതോടൊപ്പം നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ്, നിങ്ങൾ കളിച്ച എക്സൈറ്റ്മെന്റ്, അതോടൊപ്പം കളിച്ച രീതികളൊക്കെ ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ബോച്ചേനെ കുറിച്ചുള്ള, ഈ ബോച്ചയുടെ ഈ ഗെയിമിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബോബി ഫാൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബോബി ഫാൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാം നിങ്ങൾക്ക് പ്ലേ ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക്. അതിൽ കയറി കളിച്ചാൽ, അതിൽ കയറി ഇപ്പം സുഹൈലും ടീമും പറഞ്ഞതുപോലെ കളിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും ബമ്പർ പ്രൈസ് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ഗുഡ് ബൈ.